നമസ്കാരം, ഞാൻ ഡോക്ടർ ഖദീജ. ഇന്ന് മെയ് 17, ഇന്നാണ് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ അഥവാ ലോക രക്താതിമർദ്ദ ദിനം. 2005 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ലീഗാണ് ഇങ്ങനെയൊരു ദിനം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. ജനങ്ങൾക്കിടയിൽ ഹൈ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നതാണ് ഇങ്ങനെയൊരു ദിനം കൊണ്ടുദ്ദേശിക്കുന്നത്. നമ്മുടെ രക്തക്കുഴലുകളിലെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിനെയാണ് ഹൈ ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൈ ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ കൊണ്ടുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്: ഹൃദയാഘാതം, ഹൃദയസ്തംഭനം, സ്ട്രോക്ക്, അന്യൂറിസം, ഡിമെൻഷ്യ, കിഡ്നി പ്രശ്നങ്ങൾ, നേത്ര പ്രശ്നങ്ങൾ എന്നിവയെല്ലാമാണ്. 2023 നമ്മുടെ തീം നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക, നിയന്ത്രിക്കുക, കൂടുതൽ കാലം ജീവിക്കുക എന്നതാണ്. നോർമൽ നമ്മുടെ ബ്ലഡ് പ്രഷർ 120/80 മില്ലിമീറ്റർ മെർക്കുറിയാണ്. ഇനി 121 മുതൽ 139 വരെയും 81 മുതൽ 89 വരെയും ആവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉയർന്ന രക്തസമ്മർദ്ദം എന്നാൽ 140/90 മില്ലിമീറ്റർ മെർക്കുറിയാണ്. രണ്ടു തരത്തിലാണ് രക്താതിമർദ്ദമുള്ളത്: പ്രാഥമിക രക്താതിമർദ്ദം അഥവാ എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, ദ്വിതീയ രക്താതിമർദ്ദം അഥവാ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. മറ്റു രോഗങ്ങളൊന്നുമില്ലാതെ പ്രായാധിക്യത്താൽ വരുന്നതാണ് പ്രാഥമിക രക്താതിമർദ്ദം അഥവാ എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ. മറ്റു രോഗങ്ങളാൽ രക്തസമ്മർദ്ദം ഉയരുന്നതാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അഥവാ ദ്വിതീയ രക്താതിമർദ്ദം. 64 വയസ്സിന് മുകളിലുള്ളവർ, അടുത്ത ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, അതായത് അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, സഹോദരങ്ങൾ എന്നിവർക്ക്, അമിതവണ്ണമുള്ളവർ, പുകവലിക്കുന്നവർ, മദ്യപിക്കുന്നവർ, ഭക്ഷണത്തിലെ ഉപ്പിൻ്റെ അംശം കൂടുതൽ ഉപയോഗിക്കുന്നവർ, എന്നാൽ പൊട്ടാസ്യത്തിൻ്റെ അംശം ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുന്നവർ, വ്യായാമം കുറവുള്ളവർ, മാനസിക സമ്മർദ്ദമുള്ളവർ, വൈറ്റമിൻ ഡിയുടെ അഭാവമുള്ളവർ തുടങ്ങിയവർക്കാണ് പ്രാഥമിക രക്താതിമർദ്ദം അഥവാ എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നത്. ചിലർക്ക് ഗർഭാവസ്ഥയിലും രക്തസമ്മർദ്ദം ഉയർന്നു കാണാം. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അഥവാ ദ്വിതീയ രക്താതിമർദ്ദം കാണുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ട്യൂമേഴ്സ്, കൺജിനൈറ്റൽ ഹാർട്ട് ഡിസീസ് അഥവാ ജന്മനാവുള്ള ഹൃദ്രോഗം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, കിഡ്നി പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉള്ളവർക്കാണ്. ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, അതായത് അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, സഹോദരങ്ങൾ എന്നിവർക്ക്, അമിതവണ്ണമുള്ളവർ, പുകവലിക്കുന്നവർ, മദ്യപിക്കുന്നവർ, ഭക്ഷണത്തിലെ ഉപ്പിൻ്റെ അംശം കൂടുതൽ ഉപയോഗിക്കുന്നവർ, എന്നാൽ പൊട്ടാസ്യത്തിൻ്റെ അംശം ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുന്നവർ, വ്യായാമം കുറവുള്ളവർ, മാനസിക സമ്മർദ്ദമുള്ളവർ, വൈറ്റമിൻ ഡിയുടെ അഭാവമുള്ളവർ തുടങ്ങിയവർക്കാണ് പ്രാഥമിക രക്താതിമർദ്ദം അഥവാ എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നത്. ചിലർക്ക് ഗർഭാവസ്ഥയിലും രക്തസമ്മർദ്ദം ഉയർന്നു കാണാം. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അഥവാ ദ്വിതീയ രക്താതിമർദ്ദം കാണുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ട്യൂമേഴ്സ്, കൺജിനൈറ്റൽ ഹാർട്ട് ഡിസീസ് അഥവാ ജന്മനാവുള്ള ഹൃദ്രോഗം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, കിഡ്നി പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉള്ളവർക്കാണ്. സാധാരണയായി ഉയർന്ന രക്തസമ്മർദ്ദം രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കുന്നതല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർ 18 വയസ്സ് കഴിഞ്ഞാൽ 2 വർഷത്തിൽ ഒരിക്കലും, 40 വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലും രക്തസമ്മർദ്ദം നോക്കേണ്ടതാണ്. തലവേദന, തലകറക്കം, ഓക്കാനം, ശ്വാസം മുട്ടൽ, മൂക്കിൽ നിന്നും രക്തസ്രാവം എന്നിവയൊക്കെ കണ്ടാൽ തീർച്ചയായും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യേണ്ടതാണ്. രക്തസമ്മർദ്ദം ഉയരാതെ എങ്ങനെ നോക്കാം? ദിവസവും 30 മിനിറ്റ് അഥവാ ആഴ്ചയിൽ 150 മിനിറ്റ് വ്യായാമം ചെയ്യുക. പുകവലി, മദ്യപാനം എന്നിവ ഉപേക്ഷിക്കുക. അമിതവണ്ണം വരാതെ നോക്കുക. ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അംശം കുറയ്ക്കുകയും പൊട്ടാസ്യത്തിൻ്റെ അംശം കൂട്ടുകയും ചെയ്യുക. ധ്യാനം, യോഗ തുടങ്ങിയവയാൽ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക. ഹോമിയോപ്പതി എന്താണ്?
ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള ചികിത്സ. ഹോമിയോപ്പതിയിൽ ഒരു വ്യക്തിയുടെ മാനസിക ശാരീരിക ഘടകങ്ങൾ അനുസരിച്ചാണ് മരുന്നുകൾ കൊടുക്കുന്നത്. രോഗലക്ഷണങ്ങളനുസരിച്ച് എക്കോണൈറ്റ്, ഓറമെറ്റ്, ബെറൈറ്റാ കാർ, ബെറൈറ്റാ മ്യൂർ, കോഫിയ, ഹോണിയം, ക്രിട്ടേക്കസ്, അയോഡം, ഗ്ലോണോയിൻ, റുവോൾഫിയ, യോഹിംബിനം, വെറാട്രം ആൽബം, വിസ്കം ആൽബം, വെറാട്രം വെറിഡി തുടങ്ങിയ മരുന്നുകളെല്ലാം കൊടുക്കാവുന്നതാണ്. നന്ദി.